സംസ്ഥാനത്ത് കോവിഡ് വ്യാപിക്കുന്നത് സർക്കാരിന്റെ അലംഭാവം മൂലമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മടങ്ങിയെത്തിയ പ്രവാസികളുടെ ക്വാറന്റൈനിൽ വെള്ളം ചേർത്തതും ലോക്ഡൌൺ ഇളവുകളിലെ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാത്തതുമാണ് ഇപ്പോഴത്തെ ഗുരുതര സ്ഥിതിക്ക് കാരണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാ മേഖലകളും നിയന്ത്രണമില്ലാതെ തുറന്നുകൊടുത്തത് ലോക്ഡൌണിലൂടെ നേടിയ പ്രതിരോധത്തിന്റെ ഗുണവും ഇല്ലാതായി. സംസ്ഥാനത്ത് പരിശോധനകൾ കുറവാണെന്നത് വളരെ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. രോഗലക്ഷണങ്ങളുള്ളവരെ പോലും പരിശോധന നടത്താതെ നിരീക്ഷണത്തിൽ വയ്ക്കുകയാണ്. പരിശോധനകളുടെ എണ്ണം കുറച്ച് കേരളം നമ്പർ 1 ആണ് എന്ന് സ്ഥാപിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം ഇപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കേരളത്തിൽ കൊറോണ വൈറസ് സമൂഹ വ്യാപനം നടത്തിയിട്ടുണ്ടെന്ന് IIM പോലുള്ള സംഘടനകൾ പറഞ്ഞിട്ടും സർക്കാർ അത് അംഗീകരിക്കുന്നില്ല. സമൂഹ വ്യാപനം സ്ഥിരീകരിച്ച അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾ പ്രകാരം പ്രതിരോധ നടപടിയിലേക്ക് തിരിയണം. സ്ഥിതി ഗുരുതരമായ സ്ഥലങ്ങളിലെങ്കിലും എല്ലാവരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കണം. രോഗികളുടെ എണ്ണം കൂടുന്നത് കേരളത്തിന്റെ പേര് നഷ്ടപ്പെടുത്തുമെന്ന സർക്കാരിന്റെ ദുർവാശി സംസ്ഥാനത്ത് വലിയ ദുരന്തത്തിന് വഴിവെക്കുകയും മരണനിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കുകയും ചെയ്യുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തലസ്ഥാനത്ത് സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. ലോക്ഡൌണിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും അടച്ചു. നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു വഴി മാത്രം ഏർപ്പെടുത്തി. KSRTC ഡിപ്പോകളും അടച്ചു. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അടച്ചിടും. മെഡിക്കൽ ഷോപ്പുകൾ മാത്രം തുറന്ന് പ്രവർത്തിക്കും. അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ പോലീസ് സംവിധാനം ഏർപ്പെടുത്തും.